ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ വിശ്വാസ പരിശീലന ക്ലാസ് ആരംഭിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന അവിടുത്തെ കുഞ്ഞുമക്കളായ ഞങ്ങളുടെ ഇടയിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. വിശ്വാസ പരിശീലന ക്ലാസ്സുകളിലായിരിക്കുന്ന ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തെ കൂടുതൽ ആഴപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് സഹായകമാകണമേ. ഈ ആഴ്ചയിൽ നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാതൃസ്ഥം നമുക്ക് യാചിക്കാം. വിശുദ്ധ സെബസ്ത്യാനോസെ, ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മാതൃസ്ഥം അപേക്ഷിക്കണമേ. അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ തിരുക്കുമാരനോട് നിത്യം പ്രാർത്ഥിച്ചു കൊള്ളണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്നേക്കും അമ്മേൻ. പ്രിയ കുട്ടികളെ, കഴിഞ്ഞ രണ്ട് ഞായറാഴ്ചകളിലായി പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ? ദൈവസ്നേഹത്തെക്കുറിച്ചും പരസ്നേഹത്തെക്കുറിച്ചുമാണ് ശ്രേഷ്ഠമായ കൽപ്പന എന്ന 12-ാം പാഠത്തിൽ നാം പഠിച്ചത്. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് 13-ാമത്തെ പാഠമാണ്, തിരുസഭയുടെ കൽപ്പനകൾ. നിങ്ങളെല്ലാവരും സ്കൂളിലും സൺഡേ സ്കൂളിലുമൊക്കെ പഠിക്കുന്നവരാണ്. നിങ്ങൾക്കറിയാം, സ്കൂളിൽ നമുക്ക് സ്കൂളിൻ്റേതായ ചില നിയമങ്ങളുണ്ട്, സൺഡേ സ്കൂളിലും അതിൻ്റേതായ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളെല്ലാം പാലിക്കാൻ നാം ബാധ്യസ്ഥരാണ്. നമ്മൾ റോഡിൽ കൂടി നടക്കുമ്പോൾ റോഡ് നിയമങ്ങൾ പാലിക്കാറുണ്ട്. അതുപോലെ തന്നെ സ്ഥാപനങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും സംഘടനകൾക്കും അവയുടേതായ നിയമങ്ങളുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അംഗമായ ചെറുപുഷ്പ മിഷൻ ലീഗിന് അതിൻ്റെതായ ഒരു നിയമാവലിയുണ്ട്. ഈ നിയമാവലി അല്ലെങ്കിൽ ഈ നിയമങ്ങൾ എന്തിനാണ്? സ്ഥാപനങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും സംഘടനകളുടെയും നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഈ നിയമങ്ങൾ ഉപകരിക്കുന്നു. അവയിൽ അംഗങ്ങളായവർ ഈ നിയമങ്ങൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അതുപോലെ തന്നെ സഭയ്ക്കും നിയമങ്ങളുണ്ട്. തിരുസഭ അംഗങ്ങൾക്ക് പാലിക്കുന്നതിനായി 5 കൽപ്പനകൾ നൽകിയിട്ടുണ്ട്. അവ പാലിക്കാൻ സഭാ തനയരായ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. ദൈവ കൽപ്പനകൾ സകല മനുഷ്യർക്കും വേണ്ടിയാണെങ്കിൽ തിരുസഭയുടെ കൽപ്പനകൾ സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാണ്. അവ പാലിക്കുന്നത് വഴി സഭയുടെ ഐക്യവും വളർച്ചയും ഉണ്ടാകും. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും ഇവ സഹായകമാകും. പഴയ നിയമ ജനത്തിനായി ദൈവം മോശമഴി കൽപ്പനകൾ നൽകി. അവരാണ് ഇസ്രായേൽക്കാർ. അവരുടെ സന്തതി പരമ്പരകൾ ദൈവ പ്രമാണങ്ങൾ പാലിക്കാൻ കടപ്പെട്ടവരായി. പുതിയ നിയമജനതയായ സഭയുടെ മക്കളായ നമ്മൾക്കും ഈ കൽപ്പനകൾ അനുസരിക്കാൻ കടമയുണ്ട്. നാം എല്ലാവരും പുതിയ ഇസ്രായേലിലെ അംഗങ്ങളാണ്. പഴയ നിയമത്തിൽ ലഭിച്ച പ്രമാണങ്ങൾ ഈശോ പുതിയ നിയമത്തിൽ വ്യാഖ്യാനിക്കുകയും പൂർണ്ണമാക്കുകയും ചെയ്തതായി നാം കാണുന്നുണ്ട്. പ്രിയ കുട്ടികളെ, നമ്മുടെ സംസ്ഥാനത്ത് കൊറോണ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആ മാസങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? നമ്മുടെ സംസ്ഥാന സർക്കാർ ആ രോഗത്തെ നിയന്ത്രിക്കുന്നതിനായി എന്തൊക്കെ മുൻകരുതലുകളും നിയമങ്ങളുമാണ് സ്വീകരിച്ചതെന്നും നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആദ്യമായി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. കൈകൾ സാനിറ്റൈസർ ഉപയോഗിച്ച് കഴുകുവാനും പുറത്തിറങ്ങുമ്പോൾ മാസ്ക് ധരിക്കുവാനും നമ്മോട് ആഹ്വാനം ചെയ്തു. അവശ്യ സാധനങ്ങളുടെ കടകൾ മാത്രം തുറന്ന് പ്രവർത്തിച്ചു. അങ്ങനെ നാം എല്ലാവരും സുരക്ഷിതരായി കുറച്ചധികം നാൾ വീട്ടിലിരുന്നു. പിന്നീട് മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളത് ഒരു നിയമമാക്കി മാറ്റി. എന്നാൽ രോഗത്തിൻ്റെ തീവ്രത കുറയുന്നതനുസരിച്ച് ഈ നിയമങ്ങളിലെല്ലാം ചെറിയ ഇളവുകൾ വരുത്തിയതായി നമുക്ക് കാണാവുന്നതാണ്. ലോക്ക്ഡൗൺ ഘട്ടം ഘട്ടമായി പിൻവലിച്ചു. ഇപ്പോൾ ഏതാണ്ട് നമ്മുടെ ജീവിതം സാധാരണ നിലയിലേക്ക് ആയിരിക്കുന്നു. നാം എല്ലാവരും സാധാരണ ചെയ്തുകൊണ്ടിരുന്ന ജോലികളെല്ലാം ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. സ്കൂളുകളും ഏതാണ്ട് ഭാഗികമായി തുറന്ന് പ്രവർത്തിക്കുന്നു.
ഈ നിയമങ്ങളിൽ അയവ് വരുത്തുവാൻ, ഇളവ് വരുത്തുവാൻ സംസ്ഥാന സർക്കാരിന് അവകാശമുണ്ട്. എന്നാൽ ദൈവം തന്ന ദൈവപ്രമാണങ്ങളിൽ, മനുഷ്യർക്ക് വേണ്ടി ദൈവം തന്ന ദൈവപ്രമാണങ്ങളിൽ യാതൊരു മാറ്റവും വരുത്തുവാൻ മനുഷ്യർക്ക് അവകാശമില്ല. അവയെ വിശദീകരിക്കുവാനും വ്യാഖ്യാനിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള അവകാശം ഈശോ സഭയ്ക്ക് നൽകിയിട്ടുണ്ട്. സഭയുടെ പ്രബോധനമനുസരിച്ച് ദൈവകൽപ്പനകളെ സ്വീകരിക്കുവാനും ജീവിതത്തിൽ പാലിക്കുവാനും നാം ശ്രദ്ധിക്കണം. ക്രിസ്തു ശിഷ്യരെ നയിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള അധികാരം ഈശോ അപ്പസ്തോലന്മാർക്ക് നൽകി. അവരിലൂടെ അത് തിരുസഭയ്ക്ക് ലഭിച്ചിരിക്കുന്നു. വിശ്വാസികൾക്ക് നിത്യരക്ഷ കൈവരിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ സഭ പഠിപ്പിക്കുന്നുണ്ട്. ദൈവാരാധന, കൂദാശകളുടെ സ്വീകരണം, കൽപ്പനകളുടെ പാലനം എന്നിവയാണ് ഇവയിൽ പ്രധാനപ്പെട്ടത്. ഇവയോടൊപ്പം സഭാസമൂഹത്തിൻ്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഉപകരിക്കുന്ന ചില കൽപ്പനകളും തിരുസഭ നമുക്ക് നൽകുന്നുണ്ട്. അവ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അവയാണ് തിരുസഭയുടെ 5 കൽപ്പനകൾ. സഭാ അംഗങ്ങൾ എന്ന നിലയിൽ ഈ കൽപ്പനകൾ പാലിക്കുവാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. തിരുസഭയുടെ കൽപ്പനകൾ കാലഘട്ടങ്ങളിലൂടെ സഭയിൽ രൂപം പ്രാപിച്ചവയാണ് തിരുസഭയുടെ കൽപ്പനകൾ. ഈ കൽപ്പനകളുടെ പിന്നിലുള്ള ഉദ്ദേശം ഗ്രഹിച്ച് ശരിയായി ഇവ പാലിക്കാൻ സഭാതനയരായ നാം ഓരോരുത്തർക്കും കടമയുണ്ട്. തിരുസഭയുടെ കൽപ്പനകളിൽ ഒന്നാമത്തേത് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞായറാഴ്ചകളിലും കടമുള്ള തിരുനാളുകളിലും വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളണം. ആ ദിവസങ്ങൾ വിശുദ്ധമായി ആചരിക്കുന്നതിന് തടസ്സമാകുന്ന ജോലികൾ ചെയ്യരുത്. ദൈവപ്രമാണങ്ങളിൽ മൂന്നാമത്തേതുമായി ബന്ധമുള്ളതാണ് ഈ കൽപ്പന. സഭയുടെ പരമോന്നതമായ ആരാധനയാണ് വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുന്നതും കുർബാന സ്വീകരിക്കുന്നതും ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിലെ ധന്യമായ അനുഭവമായി മാറണം. കുർബാനയിൽ നിന്ന് ലഭിക്കുന്ന ശക്തിയാണ് വിശുദ്ധ ജീവിതം നയിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്നത്. ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കേണ്ടത് സഭാംഗങ്ങളുടെ കടമയാണ്. പൂർണമായി കുർബാനയിൽ പങ്കുകൊള്ളുവാനാണ് സഭ നമ്മോട് നിർദ്ദേശിക്കുന്നത്. കഴിയുന്നതും ഇടവക ദേവാലയത്തിൽ തന്നെ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ സംബന്ധിക്കുവാൻ നാം ശ്രദ്ധിക്കേണ്ടതാണ്. ഇടവക സമൂഹത്തിന്റെ ഐക്യത്തിനും വളർച്ചയ്ക്കും അത് അത്യാവശ്യമാണ്. സഭയോടൊത്ത് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള അവസരമായി ഞായറാഴ്ചകളെ കാണണം. ദൈവാരാധനയിൽ പങ്കുചേരുവാനും കാരുണ്യ പ്രവർത്തികളിൽ വ്യാപരിക്കുവാനും സമയം കണ്ടെത്തുന്നതിനാണ് അന്നേ ദിവസം വിലക്കപ്പെട്ട വേലകൾ ചെയ്യരുതെന്ന് സഭ നിർദ്ദേശിക്കുന്നത്. ഞായറാഴ്ചകൾ പോലെ തന്നെ കടപ്പെട്ട തിരുനാൾ ദിനങ്ങളും ആചരിക്കാൻ ഈ കൽപ്പന നമ്മോട് ആവശ്യപ്പെടുന്നു. പ്രിയ കുഞ്ഞുമക്കളെ, നമ്മുടെ ഞായറാഴ്ച ആചരണങ്ങളും പരിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുത്തുകൊണ്ട് നമുക്ക് ഏറ്റവും വിശുദ്ധമായി ആചരിക്കുവാൻ ശ്രദ്ധിക്കാം. അങ്ങനെ ഈശോയോടൊത്ത് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ നമുക്കും ശ്രദ്ധിക്കാം. തിരുസഭയുടെ കൽപ്പനകളിൽ രണ്ടാമത്തേത്, ആണ്ടിൽ ഒരിക്കലെങ്കിലും അനുരഞ്ജന കൂദാശ സ്വീകരിക്കുകയും പെസഹ കാലത്ത് പരിശുദ്ധ കുർബാന കൈക്കൊള്ളുകയും വേണം. അനുരഞ്ജന കൂദാശ ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? കുമ്പസാരം. കൂദാശകളുടെ സ്വീകരണം ക്രൈസ്തവ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. പാപങ്ങളുടെ മോചനത്തിനായി ഇടയ്ക്കിടെ കുമ്പസാരിക്കുവാനാണ് സഭ നമ്മോട് അനുശാസിക്കുന്നത്. എന്നാൽ ആർക്കെങ്കിലും ഏതെങ്കിലും കാരണത്താൽ അത് പാലിക്കാൻ കഴിയാതെ വന്നാൽ അവർ വർഷത്തിൽ ഒരു തവണയെങ്കിലും കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്നാണ് ഈ കൽപ്പനയിലൂടെ സഭ നമ്മോട് നിർദ്ദേശിക്കുന്നത്. ഇതിനായി സഭ നിർദ്ദേശിക്കുന്നത് പെസഹാകാലമാണ്. പെസഹാകാലം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 50 നോമ്പ് ആരംഭം മുതൽ പരിശുദ്ധ ത്രിത്വത്തിന്റെ തിരുനാളിന്റെ
തലേ ദിവസം വരെയുള്ള കാലഘട്ടമാണ്. വലിയ ആഴ്ച, വിശുദ്ധവാരം എന്നെല്ലാം അറിയപ്പെടുന്ന ഈ കാലഘട്ടത്തിലാണ് രക്ഷാകര രഹസ്യങ്ങളുടെ അനുസ്മരണം സഭ പ്രത്യേകമായി കൊണ്ടാടുന്നത്. അതിനാലാണ് ആണ്ട് കുംഭസാരത്തിനുള്ള അവസരമായി പെസഹ കാലത്തെ ഉപയോഗിക്കണമെന്ന് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളുടെ നന്മയ്ക്കായി തിരുസഭ നൽകുന്ന കൽപ്പനകളുടെ യഥാർത്ഥ ചൈതന്യം മനസ്സിലാക്കി അവയനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. തിരുസഭയുടെ കൽപ്പനകൾ എല്ലാവരും മനഃപ്പാഠമാക്കുവാൻ ശ്രദ്ധിക്കണം. പാഠം ഇന്ന് പഠിപ്പിച്ച അത്രയും 3 പ്രാവശ്യം എല്ലാവരും വായിക്കണം. അതുപോലെ തന്നെ പാഠഭാഗത്തിൻ്റെ അവസാനം കിടക്കുന്ന 1, 2 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതി അയക്കുകയും ചെയ്യണം.